ഹലോ, വെൽക്കം ബാക്ക് ടു സൈനൻ കിച്ചൺ. ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ നല്ല ക്രിസ്പിയാണ്. നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്താൽ അത്ര എഫക്റ്റാണ്, അത്ര നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കിയിട്ട് വരാം. ഞാനിവിടെ 400 ഗ്രാം ബോൺലെസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കോഴിമുട്ട. ഇനി നമുക്ക് ആവശ്യമുള്ള കുറച്ച് സ്പൈസസ് ആണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, 1 നാരങ്ങയുടെ പകുതി. അത് വലിയ നാരങ്ങ ആയതുകൊണ്ടാണ് ഞാൻ പകുതി എടുത്തത്. ചെറുനാരങ്ങയാണെന്നുണ്ടെങ്കിലും മുഴുവൻ നാരങ്ങ എടുക്കാം, നമുക്ക് അതിൻ്റെ ജ്യൂസാണ് വേണ്ടത്. അതുപോലെ പച്ചമല്ലി ഞാൻ 1 ടേബിൾ സ്പൂൺ കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് വറ്റൽമുളക്. ഇനി നമുക്ക് ആവശ്യം കോൺഫ്ലോർ ആണ്, അത് ബാറ്റർ തയ്യാറാക്കാനാണ്. ആദ്യം നമുക്ക് മസാല ഒന്ന് ചതച്ചിട്ട് വരാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുരുമുളക്, പച്ചമല്ലി, അതുപോലെ വറ്റൽമുളക്, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നാരങ്ങയുടെ നീര്, ഇത്രയും സാധനമാണ് ചേർക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് നരച്ചിട്ട് വരണം. 1-2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് ഫൈൻ പേസ്റ്റ് ആവണ്ട, ദൈ ഒരു രീതിയിൽ നമുക്ക് അരഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോൺഫ്ലോർ ഇടുക. അതിനകത്തേക്ക് ആ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലയുടെ കൂട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് ഇതിനൊരു ഫൈൻ ബാറ്ററാക്കി എടുക്കണം. ദോശമാവിൻ്റെയൊക്കെ ഏകദേശം ആ കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിനെ ഒന്ന് കവർ ചെയ്തിട്ട് 1-30 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾ 1 മണിക്കൂർ വെളിയിൽ വെച്ചിരുന്നാലും മതി. എന്നാലേ അത് നന്നായിട്ട് നമുക്കൊന്ന് മാരിനേറ്റായി കിട്ടത്തുള്ളൂ. അതിനുശേഷം നമുക്ക് ചിക്കൻ വെളിയിലെടുത്തിട്ട് ദാ ഇതുപോലൊരു പാനിനകത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ഒന്ന് ചൂടാവണം. നന്നായി ചൂടായ ശേഷം മാത്രമേ അതിലേക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുള്ള കോട്ടിങ് ഇളകിപ്പോവും. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് എല്ലാം എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോന്ന് വീത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം എപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്കിത് നന്നായി മുരിഞ്ഞ് കിട്ടുകയും വേണം, അതുപോലെ ചിക്കൻ നന്നായിട്ട് വേവുകയും വേണം. തീ കൂട്ടിയിട്ട് ഇത് കരിഞ്ഞു പോകരുത്. ഞാനെപ്പോഴും ഒരു മീഡിയത്തിൽ നിന്ന് ഇത്തിരി മേലെയാണ് ഫ്ലെയിം ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ചൂടനുസരിച്ച് നിങ്ങൾ തീ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് മറ്റേ സൈഡ് കൂടി മുരിയിച്ചെടുക്കാം. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ചിക്കൻ ഇട്ടെടുത്ത് വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ ശേഷം മറ്റേ സൈഡും കൂടി മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ ശേഷം നമുക്ക് ചിക്കൻ്റെ പീസസ് എല്ലാം കോരി മാറ്റി വയ്ക്കാം. എപ്പോഴും വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണയിലാവുമ്പോഴേ നമുക്ക് ആ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ, വെളിച്ചെണ്ണയുടെ ഫ്ലേവറും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. സൺഫ്ലവർ ഓയിലിനെ കാട്ടിയും ഞാൻ ഈ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നത് സജസ്റ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്യാം. ഇപ്പം നമ്മുടെ ചിക്കനെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ്റെ പീസസ് എല്ലാം കോരി മാറ്റിയിട്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഫ്ലേവറിങ്ങിന് വേണ്ടി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള 2-3 പച്ചമുളക്, തോടോടെ ചതച്ച വെളുത്തുള്ളി, ഇതിനെ 3 ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മൂപ്പിച്ചെടുക്കുകയല്ല, നല്ല ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കറിവേപ്പിലയൊക്കെ നല്ല ക്രിസ്പി ആവുന്ന രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിനെ നമുക്ക് എണ്ണയിൽ നിന്നും കോരി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ മീതെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല ചിക്കൻ ഫ്രൈ നമുക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങളെ കമൻറ്റുകളായി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. തുടർന്ന് നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ. Bye.